ഹലോ ഫ്രണ്ട്സ്, മലയാളി നേഴ്സ് ഇൻ മെൽബണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ മെൽബൺ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ VFSന്റെ ഓഫീസിൽ മോനോട്ടിന്റെ OCI കാർഡ് കൊണ്ടുകൊടുക്കണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിരുന്നു ഞങ്ങൾ എല്ലാവർക്കും OCI കാർഡ് എടുക്കാണ്. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു. ഇവന് OCI കാർഡ് ഞങ്ങൾ മുമ്പ് ഓൾറെഡി എടുത്തതാണ്. ഇപ്പോ എന്താ പുതുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്റെ ഒരു സർനെയിം ചേഞ്ച് ചെയ്ത ഒരു കാര്യം. അപ്പൊ എന്റെ പുതിയ സർനെയിം ആയപ്പോ OCI കാർഡ് മാറ്റേണ്ട ആവശ്യം വന്നു. അപ്പോ എന്റെ സർനെയിം ചേഞ്ച് ആയല്ലോ. അപ്പോ ഇവന്റെ പഴയ OCI കാർഡ് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ OCI കാർഡ് കിട്ടുന്നു. അപ്പൊ അതിന്റെ ആവശ്യത്തിന് അപ്പൊ നമ്മൾ അവരെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് അയച്ചു വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുകൊടുക്കണമെങ്കിൽ അതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് മെൽബണിലേക്ക് 45 മിനിറ്റ് ഉള്ളൂ. അപ്പൊ അവിടേക്ക് നമ്മൾ ട്രെയിനിലാണ് പോണത്. പോണ വഴിയില് മോനോട്ടിനെ നമ്മൾ കിൻഡറിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ അവന് കിൻഡർ സ്റ്റാർട്ട് ചെയ്യണത് 9 മണിക്കാണ്. അപ്പൊ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ 9:30 ആകുമ്പോഴേക്കും ട്രെയിനിൽ പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. മെൽബണൊക്കെ ഒന്ന് കാണാലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രാവലും ട്രെയിൻ ട്രാവലും മെൽബൺ സിറ്റിയും ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ ഇതാണ് മോനൂട്ടിന്റെ കിൻഡർ. ഇത് കൗൺസിൽ കിൻഡർ ആണ് കേട്ടോ. ഇവൻ പോകുന്നത് 4 ഇയർ കിൻഡറിലാണ്. ഇവിടെ 3 ഇയർ കിൻഡറും ഉണ്ട്, 4 ഇയർ കിൻഡറും ഉണ്ട്. അപ്പൊ ഇത് ഫ്രീ ആണ് കേട്ടോ. ഈ വർഷം കൂടെ ഇത് ഫ്രീ ആണ്, നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. 3 ഇയർ കിൻഡറിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5-6 മണിക്കൂറാണ് വീക്കിലി കിട്ടുള്ളൂ. 4 ഇയർ കിൻഡറിലാവുമ്പോൾ നമുക്ക് 2 ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ 9 മണി മുതൽ 4:30 വരെയാണ് ഇതിന്റെ ടൈം. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് പിക്കപ്പ് ചെയ്യണം. അപ്പോൾ കിൻഡറിൽ പോകുമ്പോൾ ഇവന് ഫുഡ് കൊടുത്തു വിടണം. നമുക്ക് ചൈൽഡ് കെയറിൽ പോകുമ്പോൾ ഫുഡൊന്നും കൊടുത്തു വിടണ്ട. അപ്പോൾ അതാണ് അവൻ്റെ ലഞ്ച് ബാഗാണ് ആ കയ്യിലിരിക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ ഡ്രോപ്പ് ഓഫ് ചെയ്യണം കേട്ടോ. ഇവിടെ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു നമുക്ക് എന്താ പറയുക, സ്കൂൾ ബസ് സർവീസസ് ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പിള്ളേരെ ഡ്രോപ്പ് ഓഫ് ചെയ്യണം, പിക്കപ്പ് ചെയ്യണം, അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ ഗേറ്റൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഗേറ്റുകളാണ്. അതായത് പിള്ളേരൊന്നും തുറന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെയാണ് തുറന്ന് പിള്ളേരെ കൊണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പാരൻസ് ഡ്രോപ്പ് ഓഫ് ചെയ്യും മാത്രമല്ല, നമുക്ക് അവിടെ ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് സൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടാക്കി വന്നു. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. നമ്മുടെ വീട്ടിൽ നിന്ന് 2-3 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഈ ട്രെയിൻ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ താമസിക്കുന്ന സബർബ് വെരുവി എന്ന് പറയും. അവിടെ ഒരുപാട് IT പ്രൊഫഷണൽസ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വർക്ക് ചെയ്യുന്നത് സിറ്റിയിലാണ്. അപ്പോൾ അവരുടെ കമ്പനിയൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റിയിലാണ്. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വർക്കിന് പോകുന്നില്ല, വർക്ക് ഫ്രം ഹോമാണ്. പക്ഷേ കുറച്ച് പേർക്കൊക്കെ 1-2 ദിവസമൊക്കെ പോയി വരാനുണ്ട്. അപ്പോൾ പീക്ക് ടൈമിൽ നമുക്കിവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ലക്കിന് നമുക്കൊരു കാർ പാർക്ക് കിട്ടി. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോവാണ്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വെയിൽ കാണുന്നുണ്ടെങ്കിൽ നല്ല തണുപ്പും കാറ്റുമാണ് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ 2-3 ആകേണ്ട ടെമ്പറേച്ചർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ ട്രെയിൻ ട്രാവലിന് യൂസ് ചെയ്യുന്നത് മൈക്കി കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നമുക്കിവിടെ കൗണ്ടറിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡൾട്ടിന് $6, ചിൽഡ്രന് $3. അപ്പോൾ ഞങ്ങൾ ഈ മൈക്കി കാർഡ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു 3-4 തവണ സിറ്റിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മൾ ഈ കാർഡ് പർച്ചേസ് ചെയ്തിട്ട് ഇതിൽ ടോപ്പ് അപ്പ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ ട്രെയിൻ ട്രാവലിലും ഓരോ പ്ലാറ്റ്ഫോമിലും ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഇത് ടാപ്പ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ട്രെയിൻ തന്നെയാണ്. ബസ്സൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. ചിലപ്പോഴൊക്കെ ബസ്സിൽ പാസഞ്ചേഴ്സ് ഒന്നും ഇല്ലാതെ ഖാലിയായിട്ട് പോകുന്നത് ഇവിടെ ഒരു സ്ഥിര കാഴ്ചയാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് ട്രെയിൻ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെ എൻ്റെ ചേച്ചി 2 മാസം മുമ്പ് ഷെപ്പാട്ടനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് ഒരു അഡൾട്ട് ടിക്കറ്റിന് $13 ചാർജ് ആയോന്നുള്ളതെന്നാണ്. അപ്പോൾ വളരെ കോസ്റ്റ് ഇഫക്റ്റീവും അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് റേറ്റാണ് നമുക്കിവിടെ വിക്ടോറിയയിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ മൈക്കി കാർഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ആകെ 2 പ്ലാറ്റ്ഫോമും ഉള്ളൂ. പ്ലാറ്റ്ഫോം 1-ൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. 2 പ്ലാറ്റ്ഫോമുള്ളൂ കേട്ടോ. നമുക്കിവിടെ ഒരു ചെറിയ ട്രെയിൻ സ്റ്റേഷനാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് മെൽബണ് പോകാനായിട്ടുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ട്രെയിൻ ട്രാവൽ തന്നെയാണ്. കാറിന് പോയിട്ടില്ല എന്നല്ല കേട്ടോ, കാറിന് പോയിട്ടൊക്കെ ഉണ്ട്. കാറിന് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ അവിടെ തന്നെ പാർക്കിംഗ് സ്പേസ് കിട്ടണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. പിന്നെ നമുക്ക് പെയ്ഡ് പാർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് $19 തന്നെ നമുക്ക് പാർക്കിങ്ങിന് ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ട്രെയിൻ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് വരാം. ആകെപ്പാടൊരു ബുദ്ധിമുട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തണം. കറക്റ്റ് സമയത്തിന് എത്തിയില്ലെങ്കിൽ ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോകും. വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പീക്ക് ടൈമിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ
നമുക്കിരിക്കാനൊന്നും ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് നിന്ന് വരാമെന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് ആരും കാറിന് ജോലിക്ക് പോകണ കണ്ടിട്ടില്ല കേട്ടോ, എല്ലാവരും ട്രെയിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ കയറി ട്രെയിനിൽ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാനൊക്കെ സീറ്റ് കിട്ടി. ട്രെയിനിൻ്റെ പോക്കുണ്ടല്ല. അങ്ങനെ ഞങ്ങൾ മെൽബൺ സിറ്റി അടുക്കാറായി. മെൽബൺ സിറ്റിയാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ലിവബിൾ സിറ്റി ഇൻ ഓസ്ട്രേലിയ. സിഡ്നി കുറച്ചും കൂടെ വലുതാണ്, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ചും കൂടെ ബെറ്റർ മെൽബണിൻ്റെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഒരുപാട് നമുക്കിവിടെ മെൽബണിലുണ്ട്. ടെർഷറി ഹോസ്പിറ്റൽസ്, മൾട്ടിനാഷണൽ കമ്പനീസ്, ഒരുപാട് ബിസിനസ്. പിന്നെ സ്പോർട്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റേഡിയം ഉള്ളത് മെൽബണിലാണ്. 100,000+ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഒക്കെ നടക്കുന്നത്. പിന്നെ ഇവിടെയുള്ള സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. മെജോറിറ്റി ആളുകളും ഫ്രണ്ട്ലിയാണ്. പിന്നെ മെൽബണിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ ഹാപ്പിയസ്റ്റ് സിറ്റി മെൽബൺ ആണെന്നും കൂടെ പറയപ്പെടുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും സിഡ്നിയേക്കാളും കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ളത് മെൽബൺ സിറ്റി തന്നെയാണ്. കോവിഡിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഈവൻ കൊറോണ വൈറസ് വരെ ചിന്തിച്ച് കാണും ലിവബിൾ ആയിട്ടുള്ള സിറ്റി മെൽബൺ ആണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സ്പ്രെഡായെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ സദ്യൻ ക്രോസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഡോക്ക്ലാൻഡ്സിലാണ് സദ്യൻ ക്രോസ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. മെൽബണിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഈ സദ്യൻ ക്രോസ് എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഹബ്ബാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു 10-18 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 5-10 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത്രയും വലിയ ട്രെയിൻ സ്റ്റേഷനാണിത്. ഇവിടെ നമുക്കിപ്പോൾ ട്രെയിൻ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മുമ്പെങ്കിലും വരണം. കാരണം നമ്മളിവിടുത്തെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരണേന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച് പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ വന്നാൽ മാത്രമാണ് നമുക്കിവിടെ ട്രെയിൻ കയറാനായിട്ട് പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, പരിചയമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ഒരുപാട് കണക്ഷൻ ട്രെയിനും ഇവിടെ നിന്ന് തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ സദേൺ ക്രോസിൽ വന്നിറങ്ങിയിട്ട് മാറി കയറി പോയാൽ മതി. ഇവിടെ മെൽബൺ എത്തിയപ്പോൾ ഇവിടെ തണുപ്പ് കുറച്ചും കൂടെ കൂടുതലാണ്. നമ്മുടെ സബർബിനേക്കാളൊക്കെ കുറച്ചും കൂടെ കൂടുതൽ തണുപ്പുണ്ട് ഇവിടെ. വെതർ നോക്കിയപ്പോൾ 12 കാണിക്കണേ. നമ്മൾ ഇത്രയും സെറ്റപ്പിൽ വന്നിട്ടും നല്ല തണുപ്പാണ്. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ അഡ്രസ്സ് ഇവിടെ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്. അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ, നമുക്ക് പറഞ്ഞു തന്നു എങ്ങടെ പോകണ്ടേന്നുള്ളത്. പിന്നെ ഇവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത കാരണം ഒരു ചൂട് കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ ഈ കോഫി ഷോപ്പിൻ്റെ സൈഡിലായിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ ഡോനറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടെംപ്റ്റിംഗ് ആയിരുന്നു, പക്ഷേ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്തു, ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ. ഇതാണ് മെൽബൺ സിറ്റി. സിറ്റിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബാണ്. എവിടെ നോക്കിയാലും തിരക്ക് പിടിച്ച ആളുകൾ, ട്രാഫിക്, വലിയ വലിയ ബിൽഡിങ്സ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ എന്താ പറയുക, വേറൊരു ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് കടന്ന് ട്രാം പിടിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പെഡസ്ട്രിയൻ്റെ സിഗ്നല് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാറിനൊരു ലൈനുണ്ട്, ട്രാമിന് വേറെ ലൈനുണ്ട്, സൈക്കിളിന് വേറെ ലൈനുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നടുക്ക് പെഡസ്ട്രിയന് വേറെ ലൈനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇവിടെ പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് സിഗ്നൽ കിട്ടിയില്ലെങ്കിലും തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ റോഡൊന്ന് ക്രോസ് ചെയ്യാനായിട്ട് പറ്റിയത്. ഈ സ്ട്രീറ്റിലാണ് നമ്മുടെ ട്രാം സ്റ്റേഷൻ ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഇവിടെ നിന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമുക്കിവിടെ ഫ്രീ ട്രാം സോണാണ്. അപ്പോൾ നമുക്കിവിടെ മെൽബൺ സിറ്റിയിൽ ട്രാമിൽ എവിടെ പോകാനായിട്ടും പൈസയൊന്നും കൊടുക്കേണ്ട. നല്ലൊരു അടിപൊളി സർവീസ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ ഈ ബിൽഡിങ് കണ്ടുപിടിച്ചു. അപ്പോൾ ചേട്ടായി ഇവിടെ ഒരു വർഷം മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ വലിയ നിശ്ചയം ഉണ്ടായില്ല ഏത് ബിൽഡിങ്ങാന്നുള്ള കാര്യം. അപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഏത് ലെവലിലാണ് നമ്മുടെ ഓഫീസൊക്കെ ഉള്ളതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവരുടെ ഓഫീസിലെത്തി. അവിടെ മൊബൈൽ ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ വന്ന പരിപാടി കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു ബിൽഡിങ്ങിൽ 12 നിലയിലായിരുന്നു VFS ഗ്ലോബലിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. നമുക്കിവിടെ വിക്ടോറിയയിൽ മെൽബണിൽ മാത്രമാണ് VFS ഗ്ലോബലിൻ്റെ ഓഫീസ് ഉള്ളൂ. അപ്പോൾ യൂഷ്വലി ആൾക്കാരുകൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിനൊക്കെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് അയച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷെ നമുക്കിവിടെ നേരിട്ട് വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ VFS ഗ്ലോബലിൻ്റെ ഓഫീസിൽ വന്ന് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 698
അപ്പോ അവിടെ വിളിച്ചോണ്ടിരുന്നത് 640 something ആണ്. അപ്പൊ 50 പേര് നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ഇന്ത്യൻസിനൊക്കെ കാണാൻ പറ്റി. പക്ഷേ എൽദോയുടെ വളരെ സൂക്ഷ്മമായ ഇടപെടൽ കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യം നടത്തി പോരാൻ പറ്റി. കാരണം ഞങ്ങൾക്ക് OC കാർഡ് സറണ്ടർ ചെയ്യാൻ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, ഇതിലാണോ. അപ്പോ ഞങ്ങൾക്ക് അപ്പൊ അത് അവിടെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് പെട്ടെന്ന് ചെയ്ത് പോരാനായിട്ട് പറ്റി. ഇനി എവിടേക്കാ? വീണ്ടും ട്രാമിൽ പോണം. പല്ല് കൂട്ടിയിരിക്കുന്നു, തണുത്തിട്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങിക്കാമ്പാ. അവിടെ കുറച്ച് നേരം നിന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ട്രാം വന്നു. അവിടെ ഇങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ തന്നെ നമുക്ക് ട്രാം സർവീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സദേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളപ്പോൾ തിരിച്ചു പോകാനായിട്ട് ട്രെയിൻ കയറിയേക്കാണ്. ഇവിടെ 12:10. അപ്പോൾ ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇതേ 12:10 നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ സിറ്റി അടുത്തുള്ള സബർബ്സിലൊക്കെ താമസിക്കുമ്പോൾ ഗുണം ഇതാണ്, നമുക്ക് പെട്ടെന്ന് സിറ്റിയിൽ വന്ന് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് സിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടേക്ക് വന്ന് കാര്യങ്ങളൊക്കെ നടത്തി പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു പോയി. ഇപ്പോൾ എന്താ പറയുക, കാലത്തെ പിള്ളേരെ സ്കൂളിൽ ഡ്രോപ്പ് ഓഫ് ചെയ്ത് നമുക്ക് പിക്കപ്പിൻ്റെ സമയമാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ റീജിയണൽ ഏരിയയിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് സിറ്റിയിലേക്ക് വരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഡബോയിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ 5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു നമുക്ക് സിഡ്നി പോകാനായിട്ട്. അപ്പോൾ സിഡ്നിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ചടങ്ങാണ്. അപ്പോൾ ഇവിടെ സിറ്റി അടുത്തുള്ള സബർബ്സിൽ താമസിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് ഇവിടെ വരാനും കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു പോകാനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. ഞങ്ങളിപ്പോൾ വെരുബിയിൽ തിരിച്ചെത്തി. 9:30 ട്രെയിന് പോയി, 12:30 തിരിച്ചെത്തി. 3 മണിക്കൂർ ട്രാവൽ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ മെൽബണിക്കുള്ള ട്രാവലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.